അടുത്തത് ജോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓ, നിങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഹലോ ജഗ്ഗി വാസുദേവ് സാർ, ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. യോഗയെ മാർക്കറ്റ് ചെയ്യുന്ന അങ്ങയുടെ ഇ കൊമേഴ്സ് ബിസിനസ്സിൽ എനിക്ക് വളരെ മതിപ്പാണുള്ളത്. അത് വളരെ നല്ലൊരു വിജയം തന്നെയാണ്. അത് ഫ്ലിപ്കാർട്ടിനേക്കാളും ആമസോണിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ്. മാത്രമല്ല കുറച്ച് വർഷങ്ങൾ കൊണ്ട് അത് ഏറ്റവും വലിയ ഇ കൊമേഴ്സ് ആണെന്ന് തന്നെ. അത് ഞങ്ങളെടുത്ത ബോധപൂർവമായ ഒരു തീരുമാനമാണ്. ഞങ്ങളുടെ കൊമേഴ്സ് വിഭാഗം കുറച്ച് കാര്യങ്ങൾ നടത്തുന്നതിനായി പ്രവർത്തിക്കുന്നതാണ്. സ്ഥാപനത്തെക്കാളും വലിയ രീതിയിൽ കൊമേഴ്സ് വിഭാഗം ഒരിക്കലും വളരില്ല. വ്യക്തമായ ഒരു അതിർവരമ്പുണ്ട് ഈശ ഫൗണ്ടേഷനും ഈശ ബിസിനസ്സും തമ്മിൽ. വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ ബിസിനസ് ഒരളവിൽ കൂടുതൽ വികസിപ്പിച്ചു. അല്ല, അതിലല്ല നിങ്ങൾക്ക് മതിപ്പുണ്ടാവേണ്ടത്. ഞങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു കാണണം. എന്റെ ചോദ്യം ഇതാണ്, പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തോട് അങ്ങേക്കുള്ള പ്രതിബദ്ധതയെ കുറിച്ച് എനിക്ക് മതിപ്പുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതെന്താണെന്ന് ഈ ചർച്ചകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിന്റെ വെളിച്ചത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. താങ്കളുടെ വെബ്സൈറ്റിൽ കണ്ട ഒരു ബ്ലോഗിൽ ശനി ക്ഷേത്രങ്ങളിലേക്ക് സ്ത്രീകളുടെ പ്രവേശനത്തെ സംബന്ധിച്ച് താങ്കൾ പറയുന്നുണ്ട്. അതിൽ താങ്കൾ പറയുന്നത് ഇതാണ്, ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വളരെയധികം ദോഷകരമാണ് എന്നാണ്. നിയമത്തിന്റെ കണ്ണിലൂടെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, സുപ്രീം കോടതിയുടെ ഒരുപാട് വിധികളുണ്ട്. അതായത് സ്ത്രീകളോട് വിവേചനം കാണിക്കുന്ന രീതിയിൽ ഉള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യാനായി ഉണ്ടാക്കുകയാണ് എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. സ്ത്രീകളോട് വിവേചനം കാണിക്കുന്ന ഒരു നിയമവും അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കപ്പെടാൻ കഴിയില്ല. അങ്ങനെയൊരു കാര്യം ഇവിടെ നിലനിൽക്കുന്നു. അതായത് ഈ രാജ്യത്തിന്റെ നിയമം അങ്ങനെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമത്തോട് താങ്കൾ പ്രതിബദ്ധനാണ് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് താങ്കൾ ന്യായീകരിക്കുക? രണ്ടാമത്തെ ചോദ്യം സാർ ഇതിന്റെ ഭാഗമായ ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ്, ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയും എന്ന് താങ്കൾ പറഞ്ഞു. എന്താണ് ഈശ ഫൗണ്ടേഷൻ നൽകുന്ന ഈ ഇന്നർ എഞ്ചിനീയറിംഗ്? എന്താ പറഞ്ഞത് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നർ എഞ്ചിനീയറിംഗ്? അത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണോ? നിങ്ങൾ അത് പറഞ്ഞു തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും മറ്റുമൊക്കെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എന്താണ് ശരിക്കും ഇന്നർ എഞ്ചിനീയറിംഗിന്റെ ഉദ്ദേശം? ഞാൻ മറുപടി പറയാം. ശരി, ഇപ്പോൾ നിങ്ങൾ നെൽസർ എന്ന ഈ സ്ഥാപനത്തോട് എന്താണ് ഇങ്ങനെ ചോദിക്കാത്തത്? നിങ്ങൾ പഠിപ്പിച്ചാൽ മാത്രമേ നിയമം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ സ്ഥാപനത്തിനോട് എപ്പോഴെങ്കിലും ചോദിക്കുന്നുണ്ടോ, നിങ്ങളുടെ അടുത്ത് അകപ്പെട്ടിരുന്ന് 5 വർഷം നിയമം പഠിച്ചാൽ മാത്രമേ ഞങ്ങൾ നിയമം മനസ്സിലാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും പഠിക്കില്ലേ എന്ന്? നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പഠിക്കാനായി നിങ്ങൾ ഇവിടം തിരഞ്ഞെടുത്തത് അല്ലേ? അതുപോലെ ആളുകൾക്ക് സ്വന്തമായി അറിയുവാൻ കഴിയാത്ത കാര്യങ്ങൾ അറിയുവാനായി അവർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതവർക്ക് ഗുണം ചെയ്യുന്നതുകൊണ്ട് അവർ ദശലക്ഷങ്ങളായി ഇവിടേക്ക് വരുന്നു. ഓക്കെ, നിങ്ങളിവിടെ 700 പേരല്ലേ ഉള്ളത്? ഞങ്ങൾക്ക് 9 ദശലക്ഷം ആളുകളാണ് ലോകം മുഴുവനുമായി ജോലി ചെയ്യുന്നത്. അതായത് അതവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. മാത്രമല്ല എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെ വിധി പറയുന്നത് മിടുക്കിന്റെ ലക്ഷണമാണെന്ന് കരുതരുത്. നിങ്ങൾ വക്കീലല്ലേ, ജഡ്ജിയല്ലോ. ഓൾ റൈറ്റ്, ഇനി ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ചോദ്യം, നിങ്ങൾ ഇത് മനസ്സിലാക്കൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇത് രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഓ എന്നും പറഞ്ഞ് നിങ്ങൾ ഒച്ചയുണ്ടാക്കും, അത് ചെയ്യരുത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും അതല്ല അതിന്റെ രീതി. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കാര്യങ്ങൾ അറിയാൻ നമ്മൾ തൽപരരാണോ എന്നാണ് ആദ്യം സ്വയം നമ്മൾ നോക്കേണ്ടത്. വെറുതെ മിടുക്ക് കാണിക്കാനല്ല. നിങ്ങൾക്ക് മിടുക്ക് കാണിക്കാനാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ഇഷ്ടമായി. എനിക്കറിയാം, നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ജോയെ വിളിക്കുമ്പോൾ എനിക്കറിയാം എന്തിനാണ് വിളിക്കുന്നതെന്ന്. ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയൊന്നുമല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഞാൻ പറയട്ടെ, എന്നെ ഒന്ന് അനുവദിക്കൂ. ഞാൻ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്യാൻ അധ്യാപകരെ പരിശീലിപ്പിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിനെ കുറച്ചുകൂടെ ലഘുവാക്കി മാറ്റി. കുറച്ചു മുമ്പ് അത് വളരെ തീവ്രമായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചത്. ഒരാൾ ഹോളിലേക്ക് കയറി വന്ന് ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അവർ സ്വയം, ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ഞാൻ അവർക്കൊരു ചാർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം, അങ്ങനെ. ഇതായിരിക്കും അവർ ചോദിക്കുന്ന ചോദ്യം. അതിനുവേണ്ടി തയ്യാറായിരിക്കുക. അയാൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഇതായിരിക്കും അയാൾ ചോദിക്കുന്നതെന്ന്.
93 മുതൽ 94% ശരിയായിരിക്കുകയും ചെയ്യും. ആളുകൾ വിചാരിക്കുന്നത് ചോദ്യങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണെന്ന്. പക്ഷേ അവർ ആ സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ആ ചോദ്യമായിരിക്കും ചോദിക്കുക. അത് ഏത് സ്ഥലത്താണെങ്കിലും ഇന്ന സ്ഥലത്തായിരിക്കണമെന്നില്ല, എവിടെയാണെങ്കിലും. ഒരുപക്ഷെ ഇതിന് യാതൊരു യുക്തിയുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ജീവിതം സംഭവിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും നിങ്ങൾ ഇ കൊമേഴ്സിനെ പുകഴ്ത്തുവാൻ തുടങ്ങുമ്പോൾ അതിൽ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കതിൽ മതിപ്പുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പറയുന്നത് ഇതാണ്, ഇഷ ഫൗണ്ടേഷൻ സന്നദ്ധ പ്രവർത്തകരാൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഏകദേശം 4600 മുഴുവൻ സമയ സന്നദ്ധ പ്രവർത്തകർ, അവരെല്ലാം നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ്. ലോകം മുഴുവനും ഏകദേശം 9 ദശലക്ഷം ഭാഗിക സന്നദ്ധ പ്രവർത്തകരും അവരുടെ പണവും സമയവും ഊർജവും ഇത് സംഭവിക്കുന്നതിനായി നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് ആരും വാക്കുകൊടുക്കുന്നില്ല. അവരെ കൊണ്ടുപോയി ദൈവത്തിന്റെ മടിയിൽ ഇരുത്തി തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർക്ക് അത്ഭുതകരങ്ങളായ രീതിയിൽ ഗുണങ്ങൾ കിട്ടുന്നുണ്ടാവാം. ഒന്നും അറിയാതെ വെറുതെ വിധി കൽപ്പിക്കരുത്. പിന്നെ ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണോ? മറ്റു പല രീതികളിലും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എങ്കിലെന്റെ ആവശ്യമുണ്ടാവില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഒരാൾ സഹായത്തിനായി വരുന്നു. സഹായിക്കാൻ ഒരാൾ എത്തുന്ന സമയം നിങ്ങൾ എന്തിനാണ് വെറുതെ ആളുകളെ സഹായിക്കുന്നത്? അവരുടെ പ്രശ്നങ്ങളുമായി അവരെ പറഞ്ഞു വിട്ടേക്കൂ. അതൊരു വക്കീലു പണിക്ക് യോജിക്കുന്ന കാര്യമാണ്. അതാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? ആളുകളുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒരിക്കലും പണമുണ്ടാക്കാൻ നോക്കരുത്. ആളുകളിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളിൽ പരിഹാരമുണ്ടെങ്കിൽ നല്ലത്. പരിഹാരമില്ലെങ്കിൽ നിങ്ങൾ അവരെ വെറുതെ വിടുകയെങ്കിലും ചെയ്യുക. ഇനിയും കൊമേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ എല്ലാ ദിവസവും യോഗാ കേന്ദ്രത്തിൽ കുറഞ്ഞത് 7000 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. വാരാന്ത്യത്തിൽ അത് 10,000 മുതൽ 20,000 വരെ പോകും. കഴിക്കാൻ ആര് വന്നാലും നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇവിടെ നിന്നും കഴിക്കുന്നതെന്ന് ആരും ചോദിക്കില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്തവർക്ക് ആഹാരം കൊടുക്കും. മനസ്സിലായോ? പിന്നെ ഞങ്ങൾ 12 സ്കൂളുകൾ നടത്തുന്നുണ്ട് ഗ്രാമത്തിൽ, ഇന്ത്യയിലെ പല ഉൾപ്രദേശങ്ങളിൽ. നഗരത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ലഭിക്കുന്ന അതേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം. അതിൽ 40% കുട്ടികളും ആദ്യമായി സ്കൂളിൽ പോകുന്ന തലമുറയാണ്. 9000 കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസവും സൗജന്യമാണ്. അവരുടെ മുഴുവൻ വിദ്യാഭ്യാസവും. കൂടാതെ തമിഴ്നാട്ടിൽ പല ഭാഗത്തും നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഓരോന്നും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം നടക്കണമെങ്കിൽ അതിന് സാമ്പത്തികം ആവശ്യമാണ്. ഞാനൊരു ഭിക്ഷാപാത്രമായി നിങ്ങളെടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതുമായിട്ട് നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്ത് വന്നതെന്ന്. ഞാൻ സ്വന്തമായി പണമുണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ പണമുണ്ടാക്കുന്നതെന്ന്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ക്ലയന്റായി അല്ല എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ ഫൗണ്ടേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അക്കൗണ്ടന്റുകളുണ്ട്. അവർ രാജിവെച്ചത് ഉയർന്ന വരുമാനം കിട്ടുന്ന ജോലികളാണ്. എന്നിട്ട് അവർ സൗജന്യമായി ജോലി ചെയ്യുന്നു. മനസ്സിലായോ? ആയിരക്കണക്കിന് ആളുകൾ. അവരോട് നിങ്ങൾക്ക് എന്തോ വെറുപ്പാണ്. പ്ലീസ്, എന്നെയല്ല ഇതെല്ലാം ബാധിക്കുന്നത്, അവരെയാണ് ബാധിക്കുന്നത്. കാരണം അവരാണ് ജോലികൾ ചെയ്യുന്നത്. അതിൽ വെബ്സൈറ്റും കൊമേഴ്സും ഉൾപ്പെടും. ഓ, സ്ത്രീകളുടെ അവകാശം. ഷെനി സിഗ്നാപൂറിനെ കുറിച്ചാണെങ്കിൽ നോക്കൂ, ആദ്യമേ തന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണ ഇതാണ്, ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ പ്രാർത്ഥിക്കാനുള്ളവയാണെന്ന്. ഇന്ത്യൻ ക്ഷേത്രങ്ങൾ പ്രാർത്ഥനാ സ്ഥലങ്ങളല്ല, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. പല ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പല രീതിയിലാണ്, പല ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടി. ഷെനി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒക്കൾട്ട് ക്രിയകൾക്കാണ്. ഒക്കൾട്ട് എന്ന് പറയുന്നത് ഒക്കൾട്ട് എന്താണെന്ന് അറിയുമോ? തെലുങ്കിൽ എന്താണ് ഒക്കൾട്ടിനെ പറയുന്നത്? എന്താ, എന്താണ് പറഞ്ഞത്? ആളുകൾ അതിനെ മന്ത്രവാദം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ചില ഒക്കൾട്ട് പ്രക്രിയകളുണ്ട്. അങ്ങനെ ഒക്കൾട്ട് പ്രക്രിയകൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഗർഭിണിയായിരിക്കുമ്പോഴും ആർത്തവമുള്ളപ്പോഴും സ്ത്രീകൾ പോകുന്നത് അത് അവരുടെ ജീവിതത്തെ ഗൗരവമായി തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് അവിടേക്ക് സ്ത്രീകൾ പോകരുതെന്ന് പറയുന്നത്. അങ്ങനെ വേറെയുമുണ്ട്. ചില പ്രത്യേക അവസ്ഥയിൽ, പൗർണമി നാളുകളിൽ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല, മറ്റു ദിവസങ്ങളിൽ പോകാൻ കഴിയും. ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്, ഇതൊന്നും നിരോധനങ്ങളല്ല. ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്, ഇതൊന്നും വിവേചനങ്ങളല്ല. ഒരു പ്രത്യേക ഉദ്ദേശം വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇപ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് പുരുഷന്റെ അവകാശത്തിന് വേണ്ടി ബാധിക്കാത്തത്? ഞങ്ങളുടെ ഒരു ക്ഷേത്രത്തിൽ, ഭൈരവി ക്ഷേത്രത്തിൽ, അവിടെ പുരുഷന് ശ്രീകോവിലി പ്രവേശിക്കാൻ അവകാശമില്ല. നിങ്ങൾ എന്താണ് അതിനുവേണ്ടി നിലകൊണ്ട് ബാധിക്കാത്തത്? ഞാൻ പറയാം, അവരെ എന്താണ് അനുവദിക്കാത്തത്? ആ ക്ഷേത്രം നിർമ്മിച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്.
അവിടെ പുരുഷന് പ്രവേശനമില്ല. എന്തുകൊണ്ട്? വിവേചനമായതുകൊണ്ടാണോ? അതൊരിക്കലും വിവേചനമല്ല, അത് ജീവിതത്തിന്റെ ചില തലങ്ങളാണ്. നിങ്ങൾ ഈ സമത്വത്തിന്റെ വികൃതമായ മുഖങ്ങളുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ ശരിക്കും സ്ത്രീകളെ അപകടത്തിലാക്കും. ഇവിടെ എല്ലാവർക്കുമായി ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ തുറന്നിരിക്കെ ഒരു ക്ഷേത്രത്തിൽ മാത്രമായി എങ്ങനെയാണ് വിവേചനങ്ങൾ ഉണ്ടാവുന്നത്? എന്താണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഇത് സ്ത്രീകൾക്ക് വിവേചനം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരമല്ല. ഇവിടെ കൂടുതലും പുരുഷ പ്രതിഷ്ഠകളെക്കാൾ സ്ത്രീ പ്രതിഷ്ഠകളാണ് ഈ രാജ്യത്ത് അധികവും. നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലൂ, അവിടെ ദേവീക്ഷേത്രങ്ങളും കാളീക്ഷേത്രങ്ങളും കാണാം. അതും വിവേചനത്തിൽ പെടുമോ? ഇത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്നും എടുത്ത കാര്യങ്ങളാണ്. ഈ സംസ്കാരത്തെ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല, ഇതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നിർഭാഗ്യവശാൽ 15 or 20 തലമുറകളായി ദാരിദ്ര്യത്തിലായതിനാൽ നമ്മൾ ഇതിനെല്ലാം കൂട്ടിക്കുഴച്ച് പ്രശ്നത്തിലാക്കിയിരിക്കുകയാണ്. അത് മറ്റൊരു കാര്യം. Are the people there done with that particular question, or is there any further question on that particular issue? I mean, for diversity of opinion, I need to choose somebody from here. So I mean, unless you don't have a further point on the same issue, I'll proceed. So could somebody please give him the mic? Namaskaram Sadhguru. So if Job has a follow up, then please proceed. താങ്കൾ ഈ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതി. സർ, താങ്കൾ ഈ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്നുമാണ്. താങ്കൾ ഇപ്പോഴും ഈ പോയിന്റിന് ഉത്തരം പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് ഇത് നല്ലതല്ല, അതുകൊണ്ട് അവർ അത് ചെയ്യണ്ട എന്നോ, ഇത് നല്ലതാണ് അതുകൊണ്ട് അത് ചെയ്തോളൂ എന്നൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ ഞാനോ താങ്കളോ ആരാണ്? മനസ്സിലായി. അത് എന്റെയോ താങ്കളുടെയോ കാര്യമല്ല. അവർക്കത് ദോഷമാണെങ്കിൽ തന്നെ അവർക്കത് ചെയ്യണമെങ്കിൽ അവർക്ക് ചെയ്യാം അല്ലേ? അത് നിങ്ങൾ പറഞ്ഞല്ലോ, ബെഡ്റൂമിൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് ആളുകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. സ്ത്രീകൾക്ക് പ്രവേശിക്കണമെങ്കിൽ അവർ പ്രവേശിക്കട്ടെ. നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ദയവായി ചോദിക്കൂ, അതിനെ ഇത്രയ്ക്ക് വിശദീകരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കൂ. ആദ്യത്തെ അതിന്റെ മറുപടി പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കൂ. നിങ്ങളുടെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആരാണ്? സ്ത്രീകൾ അവിടേക്ക് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഞാൻ പറയുന്നത് അവർക്കൊരു ഓപ്ഷൻ ഉണ്ടാവണം എന്നാണ്. ശരി, അവർക്കൊരു ഓപ്ഷൻ ഉണ്ടാവണം എന്നാണ്. ശരി, നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഇവിടെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, പുരുഷന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവ. അപ്പോൾ പുരുഷൻ പറയുക, വിവേചനത്തിന്റെ ഒരു ചരിത്രം അവിടെയുണ്ട്. നിങ്ങൾ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുകയല്ലേ? നിർഭാഗ്യവശാൽ എല്ലാ തലത്തിലുള്ള വിവേചനത്തിന്റെ ചരിത്രം ഇവിടെയുണ്ട്. അത് വ്യത്യസ്ത കാര്യമാണ്, പരിഹരിക്കപ്പെടേണ്ടതുമാണ് മറ്റൊരു രീതി. എന്നാൽ പക്ഷേ ഒരു പ്രത്യേക കാര്യം വരുമ്പോൾ അതിന്റെ സൂക്ഷ്മമായ എല്ലാ ഘടകങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം സ്ഥാപിച്ചെടുക്കണം. പോട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ക്യാമറയുടെ മുന്നിലാണ്, ഞാൻ പറയട്ടെ. സുപ്രീം കോർട്ട് ഇവിടെ ഉള്ളത് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനാണ്. അതിന് ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചാലും അതിന് കഴിയില്ല. അത് നിലകൊള്ളുന്നത് നിയമത്തെ വ്യാഖ്യാനിക്കാനാണ്. എങ്ങനെയാണോ അങ്ങനെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ വക്കീലന്മാരല്ലേ? ഹലോ, അത് പൂർണ്ണമായും ശരിയല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഓരോ കാര്യങ്ങളിലും നോക്കൂ, ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തും. നിങ്ങൾ വേണ്ടത്ര ബഹളമുണ്ടാക്കിയാൽ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അടിസ്ഥാനപരമായി ഭരണഘടനയുടെ ചട്ടക്കൂടിനകത്ത് നിന്ന് മാത്രമേ കാര്യങ്ങൾ സംഭവിക്കാവൂ. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അവിടെ നിയമങ്ങളുണ്ട്. പൊതുസ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ളതും സ്വകാര്യ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുള്ളതും അതെങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചും അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. അത് തീർത്തും ലിംഗവിവേചനത്തിന്റെ ഭാഗമായാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും അതിനെ തടയിടണം, പൂർണമായും. പക്ഷെ അതിന് തക്കതായ കാരണമുണ്ടെങ്കിൽ, അതിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല എങ്കിൽ അത് വളരെ നിന്ദ്യമാണ്. അതിങ്ങനെ പറയുന്നത് പോലെയല്ലേ, എനിക്ക് സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പ്രവേശിക്കാൻ എന്താണ് അനുവാദമില്ലാത്തത്? എന്ത് അസംബന്ധമാണത്? അതിനും നിങ്ങൾക്കൊരു നിയമം വേണോ? അതിന് വേണ്ടത് വിവേകമാണ്, അവിടെ കയറാതിരിക്കാൻ. ഇനിയും ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജോയിക്ക് ഉത്തരം കൊടുത്തിട്ട് പോവാം, എനിക്ക് കുഴപ്പമില്ല.
ക്ഷേത്രത്തിൽ കയറാൻ സമ്മതിക്കാത്തതും സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് കയറാൻ സമ്മതിക്കാത്തതും വ്യത്യസ്തമായ കാര്യമാണ്. അവന് അനുവാദമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അവനൊരു യഥാർത്ഥ പുരുഷനാണെങ്കിൽ അവനവിടെ കയറില്ല, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഉദാഹരണം തന്നെ വളരെ വിഡ്ഢിത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്ത കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയട്ടെ, പ്രശ്നം എന്താണെന്ന് അറിയുമോ ജോ? നിങ്ങളുടേത് ജോ, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സംസ്കാരം അറിയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിപ്ലവം മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ കുറിച്ച് ഒന്നും അറിയാതെ. കാരണം ഈ രാജ്യത്ത്, ഈ നാട്ടിൽ വിവേചനത്തിന്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, മറ്റു രാജ്യങ്ങൾ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശം വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ചർച്ച പോലും ഉണ്ടായിരുന്നില്ല. അത് അവിടെ ഉണ്ടായിരുന്നു ആദ്യമേ. വിവേചനം എന്നത് ചൂഷണമുണ്ടായിരുന്നു, അത് മനസ്സിലാക്കണം. ചൂഷണം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വിവേചനം അവിടെ ഉണ്ടായിരുന്നില്ല. ചൂഷണം നടന്നത് സ്ത്രീകൾക്ക് മാത്രമായിരുന്നില്ല, ദുർബലരായി എല്ലാവർക്കും എതിരെ ഉണ്ടായിരുന്നു. ശക്തി കുറഞ്ഞ ആരെയും ചൂഷണം ചെയ്തിരുന്നു, പുരുഷനായാലും സ്ത്രീയായാലും കുട്ടിയായാലും. എന്തുകൊണ്ടാണ് കുട്ടികളെ എല്ലാവരും തല്ലുന്നത്? കാരണം അവർ ദുർബലരാണ്, അല്ലാതെ അവർക്ക് അവകാശമുണ്ടായത് കൊണ്ടല്ല. അപ്പോൾ തങ്ങളെക്കാൾ ശക്തി കുറഞ്ഞ ആരെയും അവർ ചൂഷണം ചെയ്യും, സ്ത്രീകളെ മാത്രമല്ല. നിർഭാഗ്യവശാൽ സ്ത്രീകൾ ചൂഷണത്തിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ചൂഷണത്തിനെയും വിവേചനത്തിനെയും അടിസ്ഥാനപരമായി തെറ്റിദ്ധരിക്കരുത്. വിവേചനം എന്നത് ഒരു കാര്യമാണ്, ചൂഷണം എന്നത് മറ്റൊരു കാര്യവും.